മിമിക്രി രംഗത്തു നിന്നും അഭിനയത്തിലേക്കെത്തി പിന്നീട് നടിയായി തിളങ്ങി നിൽക്കുകയാണ് ദി സ്നേഹൻ. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലുമൊക്കെ സജീവമാണ് ദി സ്നേഹ്. എന്നാൽ നടി ഇനിയും വിവാഹിതയായിട്ടില്ല എന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം. കരിയറിൽ തിളങ്ങിയെങ്കിലും വിവാഹം കഴിക്കുന്നതിനോട് തസ്നി നോ എന്ന് തന്നെ പറഞ്ഞു. ഇത്രയും പ്രായമായിട്ടും ഇനിയും നടി വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ തൻ്റെ വിവാഹം നടക്കാത്തതിന് പിന്നിൽ ഒരു ശാപം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് പറയുകയാണ് തസ്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തസ്നികൻ. നടി ബീന ആന്റണിക്കൊപ്പമാണ് തസ്നി ഷോയിൽ എത്തിയത്. തസ്നിയുടെ വിവാഹം നടക്കാത്തതിനെ പറ്റിയുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് രസകരമായ ഒരു കഥ കൂടി അവർ പങ്കുവച്ചത്. തസ്നികാന്റെ പേര് തേൻമൊഴി എന്നായിരുന്നു. അവരൊരു കൊട്ടാരം നർത്തകിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളുള്ള ഒരാളെ സ്നേഹിച്ച് അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഭാര്യ തസ്നിയെ ശപിച്ചു. ഏഴ് ജന്മത്തേക്ക് വിവാഹമില്ലെന്നായിരുന്നു ആ ശാപം. അങ്ങനെ ഒരു കാര്യം ഒരാൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തസ്നി പറയുന്നു. എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ, ഈ തസ്നികാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തുടങ്ങിയതോടെ ഞാൻ പേടിച്ചു. ഇനി ആനയോ സിംഹമോ ആയിരിക്കുമോ എന്ന് തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു നർത്തകിയായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ ജന്മത്തിൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ. തസ്നി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ശരിക്കും ഞാൻ വെജിറ്റേറിയൻ ആണ്. മീനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇഷ്ടമുള്ളൂ. സദ്യയാണ് ഏറ്റവും ഇഷ്ടം. നോക്കുമ്പോൾ അത് ശരിയാണ്. വീട്ടിൽ മമ്മി മീനൊക്കെ വാങ്ങിയാൽ അവിടെ ഡെക്ടോളൊക്കെ ഒഴിച്ച് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ആ മണം പോകുന്നതിന് വേണ്ടി കാപ്പി തിളപ്പിച്ച് ഒഴിക്കുകയുമൊക്കെയും ചെയ്യും. അയാൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായിരിക്കും ഈ ജന്മത്തിൽ ഞാനിതുവരെ വിവാഹം കഴിക്കാത്തതെന്ന് വിചാരിക്കുന്നു. ആ ശാപം കിടക്കുന്നുണ്ടാവും. ഏഴാം ജന്മമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ വിവാഹം കഴിച്ചേക്കും എന്നുമാണ് തസ്നികൻ പറഞ്ഞത്.